എന്നാ ചെമ്മീൻ കറി അല്ലേ വരുന്നത്? കണ്ടില്ല നല്ല ചെറിയ ചെമ്മീൻ. ഓ മീൻ്റെ ഫ്രഷ് ബീഫ്. ഇന്ന് നല്ലൊരു ഊണ് കിട്ടുന്ന ഒരു ഹോട്ടൽ പരിചയപ്പെടുത്തി കേട്ടോ. അച്ചുവേട്ടൻസ് ഹോംലി ഫുഡ് എന്നാണ് എന്റെ പേര് വരുന്നത്. സംഭവം എന്താ വെച്ചാൽ, ഒരു ഫാമിലി അവരുടെ വീട്ടിൽ വെച്ചിട്ട്, അതായത് അജിയേട്ടനും അജിയേട്ടൻ്റെ വൈഫും പെങ്ങളും എല്ലാവരും കൂടെ ആയിട്ട് നല്ല ഫുഡ്, ചോറ് നെയ്ച്ചോറ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി സെർവ് ചെയ്യുന്നൊരു ഒരു ഒന്ന് രണ്ട് മാസമായിട്ടേ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അവർ ആ ഒരു അച്ഛൻ്റെ പേരിലാണ് തുടങ്ങിയതൊക്കെ. അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ അജിയേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. വരുന്ന നമ്മളെ തേടി വരുന്ന ആളുകൾക്ക് നല്ല ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്. വില കുറച്ചിട്ട് ന്യായമായ സാധാരണക്കാർക്ക് കഴിക്കാൻ പറ്റാവുന്ന രീതിയിൽ നല്ല രീതിയിൽ കൊടുക്കുക കൊടുക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം. ഒമ്പതുള്ള കെട്ടിക്കോളും. അപ്പം നമ്മളെ കാര്യങ്ങൾ അതിൻ്റെ കൂടെ അങ്ങനെ നടന്നു പോകും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബൈപ്പാസിന് വരികയാണെങ്കിലും പുറത്ത് ബോർഡുണ്ട്, അച്ചുവേട്ടൻ സോമലി ഫുഡ് എത്തിക്കോളൂ. സൺഡേ ഞങ്ങൾക്ക്, ഞാനും എൻ്റെ ഭാര്യയും പിന്നെ പെങ്ങളും ഒക്കെയാണ് ഇത് ചെയ്യുന്നത്. അപ്പം എല്ലാ ദിവസവും വർക്കിംഗ് ആകുമ്പോൾ നമുക്ക് അസൗകര്യമുണ്ട്, അതാണ്. അതെ. അപ്പോൾ നമുക്ക് കഴിക്കാനിരിക്കട്ടെ. ഇല വെച്ചിട്ടുണ്ട് എടാ, കുറച്ച് മതി. ആ മതി. അപ്പോൾ നമ്മൾ കറികളൊക്കെ വരുന്ന ഒരു സമയം കൊണ്ട് നമുക്ക് കിച്ചണിലെ ബാക്കി കാഴ്ചകളോട് കാണാം. കിച്ചൺ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വീടിൻ്റെ ബാക്കിൽ ഒരു വെച്ച് കെട്ട് പരിപാടിയില്ല, അതന്നെ നമ്മളൊക്കെ വീടിൻ്റെ ബാക്കിലുള്ള പോലെ തന്നെ. അവിടെ നല്ല ചിക്കൻസ് പൊരിക്കുന്ന ആ സ്മെല്ല് കേട്ടിട്ടാണ് അവിടെ കയറിയത്. കണ്ടല്ലേ, ഇത് എന്തോ പ്ലേറ്റിന് 60 രൂപയോ മറ്റോ 3 പീസോട്ട് വെച്ചാൽ അത്യാവശ്യം വലിപ്പമുള്ള പീസുമാണല്ലേ. അത് നന്നായിട്ട് ഇങ്ങനെ പൊരിച്ച് നെയ്ച്ചോറിനോടൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഇവിടെ സംഭവം അധികം ഐറ്റംസ് ഒന്നുമില്ല, കുറച്ച് ഇതേപോലെ ചിക്കൻ പൊരിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് ബീഫ് ഫ്രൈ ഉണ്ട്, പിന്നെ മീൻ. മറ്റേ ലെഡ്ജ് ഹൗസിലും മെസ് ഹൗസിലൊക്കെ മീൻ ഇല്ലാണ്ട് പരിപാടിയില്ലല്ലോ. അപ്പോൾ മീനും പൈല കണയില അങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനെ പൊരിക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ സാധനം, അധികം സാധനങ്ങളൊന്നും ഇല്ല. ഉള്ളത് നന്നായിട്ട് കൊടുക്കുക, ഒരു 12 മണി മുതൽ 2:30 മണിയൊക്കെ വന്നിട്ട് തീരുന്ന ഒരു സെറ്റപ്പ്. അപ്പോൾ മീനൊക്കെ നന്നായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട്. അല്ലേ, അയില ഉണ്ട്, കണയനയില ഉണ്ട്, പിന്നെ നെയ്ച്ചോറും നെയ്ച്ചോറും ചിക്കൻ കറീൻ്റെ ഒരു കോമ്പോ ഒക്കെ ആയിട്ട് പൊട്ടിച്ചു. ഓരോ ദിവസം ഓരോ ടൈപ്പ് ചിക്കൻ, അതായത് ചില ദിവസം വറുത്തരച്ച ചിക്കൻ ആയിരിക്കും, ചില ദിവസം കുറുമയായിരിക്കും, ചില ദിവസം തേങ്ങ അരച്ച ചിക്കൻ ആയിരിക്കും. അപ്പോൾ ഓരോ രീതിയിലും ഇപ്പം ഇന്ന് ഏതാണ്ട് നമുക്ക് കഴിക്കുമ്പോൾ നോക്കട്ടെ. നമ്മളെ മീൻ കറി എത്തിയിട്ടുണ്ട്, തേങ്ങ അരച്ച മീൻ കറി, പിന്നെ ഉപ്പേരി, സാമ്പാർ വന്നിട്ടുണ്ട്, നല്ല നല്ല കഷ്ണക്കുള്ള സാമ്പാർ. ഒരു മീൻ പൊരിച്ചും കൂടി പറഞ്ഞിട്ടുണ്ട്, വരട്ടെ നോക്കാം. അപ്പൊ കഷ്ണമീൻ പറഞ്ഞ ഞാൻ അവസാനം അയിലാക്കി കേട്ടോ, കണ്ടിട്ട് നേരെ ഒന്ന് കഴിച്ചു നോക്കാം. ഇതാണ് വരെ 40 രൂപയുടെ ചോറ് കിട്ടും. ഒരു പപ്പടമുണ്ട്, ഉപ്പേരിയുണ്ട്, അച്ചാറുണ്ട്, മീൻകറി, സാമ്പാർ. ഇതായാലും ഒന്ന് കഴിച്ചു കേട്ടോ. സാമ്പാർ എനിക്ക് വല്ലാണ്ട് കണ്ടപ്പുണ്ടല്ലോ, നമ്മളെ കല്യാണ വീട്ടിലൊക്കെ കിട്ടും നല്ല കട്ടിയിൽ ആ ഒരു രീതിയിലുള്ള സാമ്പാർ. ഈ ടേസ്റ്റും കൂടി നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. നല്ലൊരു ആ സാമ്പാറിൻ്റെ ഒരു കായത്തിനൊക്കെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടല്ലോ, സംഭവം സെറ്റായിട്ട് കേട്ടോ. അതേപോലെ മീൻകറിയും കാണാനല്ലേ, ചെമ്മീനായിട്ട് ചെറിയ ചെമ്മീനും മാങ്ങയൊക്കെ ഇട്ടിട്ട് കറി കാണുമ്പോൾ തന്നെ അര, ചില കറികൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു ടേസ്റ്റ് ഉണ്ട്. തേങ്ങ തിക്കായിട്ട് അരച്ച്, തക്കാളി, മുരിങ്ങക്കായ ഉണ്ട്, പിന്നെ മാങ്ങ ഇട്ട്, ഇതൊക്കെ ഇട്ടിട്ടുള്ളൊരു ചെമ്മീൻ കറിയൊക്കെ നമ്മളൊരു ഉച്ചയ്ക്ക് 40 രൂപേൻ്റെ ഊണ്ടോടെ പ്രതീക്ഷിച്ചിടും. ഇല്ലല്ലോ സത്യം പറഞ്ഞാൽ അല്ലേ, ചെറിയ ചെമ്മീനൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അത് ആ തക്കാളി, മുരിങ്ങക്കായ, മാങ്ങ എല്ലാം കൂടി സംഭവം നല്ല പുളി. ശരിക്കാമല്ലോ കല്യാണ വീട്ടിൽ കിട്ടുന്ന ടൈപ്പ് കറി, വെറുതെ തള്ളൊന്നും അല്ല കേട്ടോ. കറി രണ്ടും അടിപൊളി. ഞാൻ മീനും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ചൂടുണ്ട് കേട്ടോ ഏച്ചി, വിളമ്പോൾ തന്നെ പറഞ്ഞു നല്ല ചൂടുണ്ട്. ഓ ആ മീനിൻ്റെ ഉള്ളിൽ നോക്കിയാട്ടെ, ആ ഒരു കളർ തന്നെ നല്ല ഫ്രഷ് മീനാണ് കേട്ടോ. പിന്നെ മീൻ ഓരോ ദിവസം ഓരോ മാതിരിയായിരിക്കും, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നിപ്പോൾ കിട്ടിയ എനിക്ക് നല്ല മീനായിട്ട് തോന്നിയിട്ടു, അടിപൊളി സാധനം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കഴിക്കാൻ വേറെ രണ്ട് ചേച്ചിമാരും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ അവർ അയൽവാസികളാണ്, അവർ ബീഫ് ഫ്രൈയും നെയ്ച്ചോറൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ കൂടെ അങ്ങോട്ട് കൂടാം. അപ്പോൾ ഒരു ചേച്ചി നെയ്ച്ചോറ് വാങ്ങിയിട്ടുണ്ട്, ബീഫ് ഫ്രൈ വാങ്ങിയിട്ടുണ്ട്, പിന്നെ ചിക്കൻ പൊരിച്ച് വാങ്ങിയിട്ട്. അപ്പോൾ ഇതാണ് അവരെ ഇന്നത്തെ തേങ്ങ അരച്ച കറി കേട്ടോ. അത് കഷ്ണമില്ല, ഗ്രേവി മാത്രം വാങ്ങിയത്. ഞാൻ ഇന്നലെ വിളിച്ചു, ഞാൻ അവരോട് സംസാരിച്ചു, ഞാൻ വരുന്നുള്ളത്. അതൊരു സത്യം തന്നെ കേട്ടോ, ഇവര് നല്ലൊരു പെരുമാറ്റം എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് വിളമ്പിക്കൊടുത്ത്. അപ്പൊ എന്തായാലും നമുക്ക് നല്ല ഫുഡ് കഴിച്ച് വീഡിയോ എല്ലാം അവസാനിപ്പിക്കാം. നല്ല അടിപൊളി രണ്ട് കറികളും നല്ല അടിപൊളിയുണ്ട് കേട്ടോ, വേറൊരു സംശയമില്ല. പിന്നെ ഇവിടുത്തെ റേറ്റ് ഉണ്ടല്ലേ, വലിയ റേറ്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നത്. 40 രൂപ ചോറിന് 70 രൂപയ്ക്ക് നെയ്ച്ചോറ് എല്ലാം കൂടി ആയിട്ട് സംഭവം സെറ്റാണ്. അപ്പോൾ ഏകദേശം തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ട് ഒരു 12 മണിയാകുമ്പോൾ ഫുഡ് ആവും, ഒരു 2:30 മണിയാകുമ്പോൾ സംഭവം തീരുകയും ചെയ്യും. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മളെ കോഴിക്കോട് ബൈപ്പാസിൽ നിന്ന്, നമ്മളെ കൂട്ടുപുളിക്ക് പോകുന്ന ആ റോഡില്ല, ആ റോഡിന് കുറച്ച് മുന്നോട്ട് വന്നാൽ ഒരു ചെറിയ ബോർഡ് കാണാം, അവരുടെ ബോർഡുണ്ട്, സൈൻ ബോർഡ്. അത് ആ റോഡിന് നേരെ പോക്കറ്റ് റോഡിനുള്ളിലേക്ക് വേണ്ട ഒരു 100-150 മീറ്റർ പോകണ്ടോ,
അവിടെ പോയത് വണ്ടികൾ ഇങ്ങനെ നിർത്തില്ല. അപ്പൊ കറക്റ്റ് ലൊക്കേഷൻ എച്ചിനോട് തന്നെ ചോദിക്കേ. ഇത് കോട്ടോളി നേതാജി നഗർ ചെറുകോട്ട് താഴെ. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ഒക്കെ ചെയ്യുക, ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ.